ഹലോ, ഹായ് ഡിയർ ഫ്രണ്ട്സ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഇന്ന് ട്രിവാൻഡ്രത്ത് പ്രധാനപ്പെട്ടൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. ഇവിടുത്തെ വളരെ വിശേഷപ്പെട്ടൊരു സ്ഥലമാണ് ഭീമാപ്പള്ളി. ഭീമാപ്പള്ളി എന്ന് പറയുമ്പോൾ എല്ലാ മതസ്ഥരും പോകുന്ന ഒരു സ്ഥലമാണ്. ഒരു പിൽഗ്രിമേജ് സെൻറ്റർ എന്ന് തന്നെ പറയാം. പല ദേശത്തു നിന്നും ആൾക്കാർ തേടി എത്തുന്ന സ്ഥലമാണ്. അവിടെ ഉത്സവം നടക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഈവനിങ് ഇന്ന് അങ്ങോട്ടേക്കാണ് യാത്ര. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 8 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പൂന്തുറ എന്ന സ്ഥലത്തിനടുത്താണ് ഭീമാപ്പള്ളി ദർഗാ ഷെരീഫ് സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളായി വലിയ മിനാരങ്ങളോടെ നിലകൊള്ളുന്ന ഭീമാപ്പള്ളി ദർഗാ ഷെരീഫ് മതസൗഹാർദ്ദത്തിൻ്റെയും മാനവ സമത്വത്തിൻ്റെയും പ്രതീകമാണ്, അനുഗ്രഹത്തിൻ്റെ സങ്കേതമാണ്, അശരണരുടെയും നിരാലംബരുടെയും അഭയകേന്ദ്രമാണ്. വിശാലമായ മണൽപ്പരപ്പിൽ വീതിയോട് ചേർന്ന് അതിമനോഹരമായി തലയുയർത്തി നിൽക്കുന്നു ഈ മഹൽ സ്മാരകം. അപ്പോൾ നമ്മൾ ഭീമാപ്പള്ളിയുടെ പരിസരത്താണ് അകത്ത് കയറി കഴിഞ്ഞു. ഇവിടെ ജമാഅത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ റൂമിലാണ്. ജമാഅത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ പേരാണ് ശ്രീ മാലമാഹി. അദ്ദേഹവുമായിട്ട് കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹം പെർമിഷനൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ഇവിടെയൊക്കെ ഒന്ന് കാണാനും ഷൂട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ ഈ ഇത് ഉറൂസ് മഹോത്സവം എല്ലാ വർഷവും വളരെ ഗംഭീരമായിട്ട് നടക്കുന്നതാണ്. ഞാനാദ്യമായിട്ട് വരികയാണ്. അപ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്ന് എന്തെങ്കിലും കൂടുതലുമായിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ? നമുക്ക് ഈ മാസം 15-ാം തീയതി തുടക്കം കുറിച്ച് 25-ാം തീയതി രാവിലെ സമാപിക്കും. 10 ദിവസമാണ് ഉത്സവം വരുന്നത്. മതപ്രസംഗവും മറ്റുള്ള പരിപാടി അന്നദാനത്തോടു കൂടി മഹത്തായ ചടങ്ങ് സമാപിക്കും. ബാക്കിയുള്ള ഡീറ്റെയിലുകൾ മറ്റേ ഇതിലുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ വരും, വന്നു പോകുന്നുണ്ട്. അതായത് ഇനിയിപ്പോ വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഈ സ്കൂളിന്റെ ചില പരീക്ഷകൾ കഴിഞ്ഞാൽ ലക്ഷോപലക്ഷ ആൾക്കാർ ഇവിടെ എത്താനുള്ള സാധ്യത. പിന്നെ എല്ലാ മതസ്ഥരും വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന സ്ഥലമാണ്. വിവിധ മേഖല, വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ അനന്തപുരിയിൽ ഭീമാപ്പള്ളി ദർഗാ ഷെരീഫിൽ എത്താറുണ്ട്. ഭീമാപ്പള്ളി ദർഗാ ഷെരീഫ് എന്നാണ് പറയുന്നത്. അത് ഇതൊരു പുണ്യ സ്ഥലമാണ്. ഇവിടെ വരാത്ത ആൾക്കാരില്ല. പിൽഗ്രിമേജ് സെന്റർ ആണ്, തീർത്ഥാടന കേന്ദ്രം. ഞാൻ ഇതിന്റെ ഫ്രണ്ടിൽ കൂടിയൊക്കെ പോകുമ്പോ ഒക്കെ പ്രാർത്ഥിച്ചിട്ട് പോകും, ഉള്ളിലേക്ക് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. രാഷ്ട്രീയ പാർട്ടികൾ, മറ്റുള്ള കേന്ദ്രമന്ത്രിമാര്, അതായത് ഇല്ലാതെ വന്ന് പ്രാർത്ഥിച്ചു. മതപരമായിട്ടും എല്ലാ ആൾക്കാരും എല്ലാ മതത്തിലുള്ളവരും വരും. ആൾക്കാരും ദർഗാ ഷെരീഫിൽ സന്ദർശിച്ചു പോകാറ്. ഇത്രയും പ്രസിദ്ധിയും ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെയധികം നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കും അല്ലേ. ഒരുപാട് വിശ്വാസി, അത് ഭയങ്കര ഒരു വിശ്വാസമാണല്ലോ. പിന്നീട് അതെ അതെ അതെ, നമ്മൾ ഏതൊരാളെയും സമീപിക്കും അയാളിൽ നിന്നും കിട്ടുന്ന സംവിധാനം അനുസരിച്ചാണ് നമ്മൾ അയാളെ കണ്ടിരിച്ച്. പിന്നെ ധാരാളം അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് ഒരുപാട് ഡോക്ടർമാർ കൈയൊഴിഞ്ഞത് വരെ അത് ഇവിടെ പോകുന്ന ഒരു സന്ദർഭമാണ്. ഇവിടെ തൊട്ടടുത്ത് മരുന്ന് കിണറുണ്ട്. അതിനെ കുറിച്ച് ഞാൻ കേട്ടു. ചരിത്രമാണ്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് ചന്ദനക്കുടം അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഞാൻ ഇനിയിപ്പോ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യം. അപ്പൊ എന്നോടൊപ്പം ഇവിടെ എന്നെ എല്ലാ വിധത്തിലും ഇവിടെ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്ത് സഹായിച്ചത് ഇവിടുത്തെ കൗൺസിലറാണ്. ഭീമാപ്പള്ളിയിലെ കൗൺസിലർ അല്ലെ, ഭീമാപ്പള്ളി കൗൺസിലറാണ്, CPM ആളാണ് അദ്ദേഹം, ശ്രീ സുധീർ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ് നാസിമുദ്ദീൻ. കമ്മിറ്റി ഭാരവാഹിയും കൂടിയാണ്. അപ്പൊ ഇവിടെ ഭയങ്കര ആഘോഷം കേട്ടോ. ഇപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോൾ ലൈറ്റ്സും കൂടി ഒക്കെ വരും അല്ലേ. ഞാൻ ഈ ലൈറ്റ്സ് തുടങ്ങുന്നതിന് സ്റ്റാർട്ടിങ്ങിലെ വരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഓടി വന്നേ. അപ്പൊ ജമാഅത്തുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഒരു സൗകര്യം ഒക്കെ ചെയ്തതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു അയ്യോ അങ്കല പോലെ ഇങ്ങോട്ട് വന്നപ്പോ എന്താ ഇത്, എന്ത് ഭയങ്കര സംഭവം അറിയോ. ഭയങ്കര കളർഫുൾ ആയിരിക്കും അല്ലേ, മനോഹരമാണ്. അപ്പൊ അത്രത്തോളം ശക്തിയുള്ള, അത് പ്രാർത്ഥനയ്ക്ക് വിശ്വാസത്തിനും ഒക്കെ ഒരുപാട് പേരുകേട്ട സ്ഥലമാണിത്. അപ്പൊ ഇവിടെ ഒരുപാട് മിറക്കിൾസ് നടക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞു. അപ്പൊ ഔഷധം, എന്ത് അസുഖം ഉണ്ടെങ്കിലും ഭേദമാകും. പിന്നെ ഈ കിണറിൽ നിന്നും അല്ലെ വെള്ളമെടുത്ത് ഔഷധ കിണർ, അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. മാറി കിട്ടും നമുക്ക് എന്തായാലും ഇതൊന്ന് കാണാം അല്ലെ. അകത്തേക്ക് മറ്റ് ആറ്റുകാൽ പൊങ്കാല
ചർച്ച്, അതുപോലെ തന്നെ വലിയൊരു വലിയ തയ്യാറെടുപ്പാണ് എല്ലാം കൊണ്ടും നമ്മൾ ഇവിടെ നടത്തുന്നത്. കളക്ടർ തലത്തിലും മന്ത്രി തലത്തിലും മേയർ തലത്തിലും ഒക്കെ മീറ്റിംഗ് നടത്തി വേണ്ട വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായത്തോടു കൂടി എല്ലാ അത്യാവശ്യ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് നമ്മൾ ഈ 10 ദിവസം ചെയ്യുന്നത്. അപ്പൊ ഇതൊരു വലിയൊരു ഒരു എല്ലാവരുടെയും ഒരു ഉത്സവമാണിത്. തിരുവനന്തപുരത്തിന്റെ ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ മതസ്ഥരും എല്ലാവരും ഒത്തുകൂടുന്ന 2-3 പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണിത്. അതായത് ഭീമാപള്ളി ഉറൂസും അതുപോലെ വെട്ടുകാട് പള്ളിയിലെ പിന്നെ ആ സമയത്ത് വരുന്ന ഉത്സവം, പിന്നെ ആറ്റുകാൽ അമ്മയുടെ അവിടുത്തെ പൊങ്കാല മഹോത്സവം, ഇങ്ങനെ ഈ 3 ഫെസ്റ്റിവൽസ് ട്രിവാൻഡ്രംകാർക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യമാണ്. അതിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. പിന്നെ എല്ലാ ഭാഗത്തുനിന്നും, കേരളത്തിൻ്റെ മാത്രമല്ല അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ നാനാജാതിയിൽപ്പെട്ട ആൾക്കാർ വന്നു പോകുന്നു. ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം പള്ളിക്ക് ചുറ്റും ഒരുപാട് ഒരുപാട് സ്പേസ് ഉണ്ട്. ഇങ്ങനെ മൈതാനം പോലെ കിടക്കുന്നുണ്ട്. അവിടെ എല്ലാ സ്റ്റാൾസും ധാരാളം സ്റ്റാൾസും ഒരു ഫെസ്റ്റിവ് മൂഡാണ്. എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് ചന്ദനക്കുടം തലയിൽ വെച്ചിട്ട് കൊണ്ട് ഇവിടെ സമർപ്പിക്കുന്നു. അതാണ് ഇവിടുത്തെ വഴിപാട്. അത് വിശ്വാസം, നിർബന്ധമില്ല. വേണമെങ്കിൽ നമ്മളിങ്ങനെ നേർച്ചയൊക്കെ ചെയ്യില്ലേ, അതുപോലെ ഇത് കുറച്ചുകൂടി കഴിയണം. ഈ ലൈറ്റ്സും കൂടി വന്നു കഴിയുമ്പോഴാണ് ഇവിടുത്തെ ഒരു ഭംഗി അറിയാം കൂടെ. പള്ളിക്ക് ചുറ്റും സ്റ്റാൾസാണ് ആൾക്കാരെ എല്ലാം, കടകളും ഒക്കെ ആയിട്ട്. ഇത് പള്ളിയുടെ ഫ്രണ്ട് പോർഷനിലേക്ക് പോകുന്നു. പള്ളിയുടെ ഫ്രണ്ടിലെത്തി. അങ്ങനെ ഭീമാപ്പള്ളി ദർഗാ ഷെറീഫിൻ്റെ തൊട്ട് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എൻട്രൻസ് പോയിന്റിലാണ്. അകത്തേക്ക് കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് വരാം. എന്നിട്ട് ഇവിടുത്തെ ഫുൾ കാഴ്ചകൾ കാണാം. ഇവിടെ കംപ്ലീറ്റ് ഭക്തജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. സമയം വൈകുന്നതിനനുസരിച്ച് ഇവിടുത്തെ ക്രൗഡ് കൂടും, കംപ്ലീറ്റ് ഇലൂമിനേഷൻ ആകും. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇവിടെ നിന്ന് പല രീതിയിലുള്ള നേർച്ചയുണ്ട്. പൂവും പട്ടും, പിന്നെ ഇതാണ് ചന്ദനക്കുടം. ചന്ദനക്കുടം നേർച്ചയുണ്ടെങ്കിൽ അത് തലയിൽ വെച്ചിട്ട് അവിടെ കൊണ്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ചടങ്ങ്. ഇതിപ്പോൾ ഞാൻ പൂവും പട്ടുമൊക്കെ വാങ്ങുന്നു. എന്താ തരാം മോണേ? പൂവും പട്ടും ഇത് എത്രയാണ്? ഇതുണ്ടോ? ഓക്കെ, ഗൂഗിൾ പേ. രണ്ടല്ല, ഒരെണ്ണം മതി. ഓക്കെ, അതെവിടെയാണ് അറിയാലോ അല്ലേ? ഓക്കെ, അപ്പം അതിവിടെ ഇരിക്കട്ടെ, ഇറങ്ങുമ്പോൾ എടുക്കാം. ആഗ്രഹങ്ങൾ മനസ്സിൽ തോന്നും, നമുക്ക് എന്തൊക്കെ മനസ്സിൽ ആഗ്രഹിക്കും അതെല്ലാം ചോദിച്ചാൽ നടക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പൂവും പട്ടും, പിന്നെന്താ സാമ്പ്രാണി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അകത്തേക്ക്. ഭീമാപ്പള്ളി ദർഗാ ഷെരീഫിൻ്റെ തിരുമുറ്റത്ത് നിന്നും പ്രധാന കവാടത്തിലൂടെ ഞാൻ അകത്തേക്ക് കടന്നു. ഇവിടെ ആദ്യമായി കാണുന്നത് വിശാലമായൊരു ഹാളാണ്. ഈ ഹാളിൻ്റെ എല്ലാ ഭാഗത്തും അവിടെ അവിടെയായി സ്ത്രീ പുരുഷന്മാർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. തൊട്ടു മുമ്പിലുള്ള ചെറിയ മുറിയിൽ ഒരു നിലവിളക്ക് സദാ കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കും. അതിന് ചുറ്റുമിരുന്ന് പുരുഷന്മാർ ഖുറാൻ പാരായണം ചെയ്യുന്നുണ്ട്. അവരുടെ തൊട്ടു മുമ്പിലായി ചെമ്പുകൊണ്ടുള്ള 2 കാണിക്ക കലശങ്ങളുമുണ്ട്. ഭക്തന്മാർ തങ്ങൾക്ക് കഴിയുന്ന കാണികകൾ അതിൽ സമർപ്പിക്കുന്നുണ്ട്. ഈ കൊച്ചുമുറിയുടെ തിരശീലയ്ക്ക് പിന്നിൽ 2 ഖബറുകൾ കാണാം. വലതുഭാഗത്ത് ഭീമാ ബീവി അവറുകളുടെയും ഇടതുവശത്ത് മാഹീൻ അബൂബക്കർ അവറുകളുടെയും പുണ്യ ഖബറുകൾ. ഈ ഖബറുകളാണ് ഭീമാപള്ളിക്ക് ജീവൻ നൽകുന്നത്, ഓജസ് നൽകുന്നത്. അതിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇതിൻ്റെ ഉള്ളിലെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഒരു താലത്തിൽ പട്ടും പൂവും എൻ്റെ തലയിലേക്ക് വെച്ച് തരുന്നു. കയ്യിലൊരു നിലവിളക്കം തരുന്നു. എന്നിട്ട് ഈ കബറിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനാ ശകലങ്ങൾ എന്ന് പറയുന്ന അറബിയിലാണ് പ്രാർത്ഥനകൾ പറയുന്നത്. സദുദ്ദേശത്തോടുകൂടി മനസ്സിൽ എന്ത് ആഗ്രഹിച്ചു വേണമെങ്കിലും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന ഇവിടെ കേൾക്കും. അതിനനുസരിച്ചിട്ട് നമുക്ക് അനുഗ്രഹവും നമ്മളുടെ ആഗ്രഹ സഫലീകരണവും നടക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നെ ഇവിടെ നമ്മളുടെ മനസ്സറിഞ്ഞ് അന്നദാനത്തിനായിട്ട് എന്തെങ്കിലും സംഭാവനകൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം.
ചില ദിവസങ്ങളിലൊക്കെ അന്നദാനം ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഡേ മസ്റ്റായിട്ടല്ല ഒരുപാട് പേർക്കുള്ള അന്നദാനം ഉണ്ട്. പിന്നെ അതേ നോക്കി രണ്ട് സൈഡിൽ ഇവിടുത്തെ കടകളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള പാവകളും എന്തൊക്കെയാ. പിന്നെ അത്തർ, അത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോളാണ് അത്തർ. ഇത് ഇവിടെ അല്ല എന്തോ ഉടനെ ഉണ്ടാവും. ഓ അതെ അതെ, അത്തർ. അത്തറിൻ്റെ ഷോപ്സ് ഒരുപാടുണ്ട് അല്ലേ. അവിടെ തൊട്ട് ഇവിടെ ഇങ്ങനെ ഒരു വലിയായിട്ട്. അപ്പം നമ്മളൊരു കുഞ്ഞു പള്ളിയും കൂടി ഉണ്ട് ഇതിനോട് ചേർന്ന്. അതിനെന്താ പറയുന്നത്? ഈ പള്ളിയുടെ പേര് ബാബയുടെ പള്ളി അല്ലേ. അവിടത്തേക്കുള്ള പട്ടും പൂവും ഒക്കെയാണ്. പരിപാവനമായ ഭീമാപ്പള്ളി ദർഗാ ഷെരീഫിൻ്റെ വടക്ക് ഭാഗത്താണ് വളരെ പുരാതനമായ ഒരു കിണറുള്ളത്. ഈ കിണറ്റിലെ വെള്ളത്തിന് അവർണ്ണനീയമായ സവിശേഷതകളുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പല രോഗങ്ങളും ശമിപ്പിക്കാനുള്ള ഔഷധവീര്യം ഈ കിണറ്റിലെ വെള്ളത്തിനുണ്ടെന്നും അനുഭവസ്ഥർ പറയുന്നു. അതുകൊണ്ടാണ് ഇതിന് മരുന്ന് കിണർ എന്ന പേര് ലഭിച്ചിട്ടുള്ളത്. പരിപാവനമായ ഭീമാപ്പള്ളി ദർഗാ ഷെരീഫിനടുത്ത് പരിപാവനമായ മറ്റൊരു ഖബർ കൂടിയുണ്ട്. കല്ലടി മസ്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഖബറാണിത്. ഞാനിപ്പോൾ കല്ലടി മസ്താൻ്റെ ഖബറിൻ്റെ മുന്നിലാണ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഭീമ ബീവി അവർകളുടെയും പുത്രൻ മാഹീൻ അബൂബക്കർ അവർകളുടെയും ഖബറുകൾ സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങിയ ശേഷം കല്ലടി മസ്താൻ്റെ ഖബറിലും പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. ഭീമ ബീവി അവർകളുടെയും പുത്രൻ മാഹീൻ അബൂബക്കർ അവർകളുടെയും ഖബറുകൾ സന്ദർശിച്ച് അനുഗ്രഹം നേടാൻ വേണ്ടി വന്നതായിരുന്നു കല്ലടി മസ്താൻ. പിന്നീട് അദ്ദേഹം അവിടെ നിന്നും തിരിച്ചു പോയില്ല. ഭീമ ബീവി അവർകളുടെയും മാഹീൻ അബൂബക്കർ അവർകളുടെയും ത്യാഗോജ്വലമായ ജീവിതം അത്രമേൽ അദ്ദേഹത്തെ സ്വാധീനിക്കുകയും ആകർഷിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 33 വർഷക്കാലം ഭീമാപ്പള്ളിയിൽ അദ്ദേഹം കഴിച്ചുകൂട്ടി. അവിടെ വെച്ച് തന്നെ വഫാത്താവുകയും അവിടെ തന്നെ ഖബറടക്കപ്പെടുകയും ചെയ്തു. ഇപ്പൊ രാത്രിയായി കഴിഞ്ഞു. അതെ, ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ഇലൂമിനേഷൻസ് ഉണ്ട്. അയ്യോ, എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്ര ഭംഗിയാണ്. നിറച്ച ആൾക്കാര് ഭക്തജനങ്ങളെ കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുവാണ്. നല്ല ക്രൗഡുണ്ട് കാണുക. കേരളത്തിലെ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഏറെ പഴക്കം ചെന്നതും പ്രസിദ്ധവുമാണ് തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളി. നാനാജാതി മതസ്ഥർക്കും ആശ്രയവും അഭയവും കഷ്ടതകളിൽ നിന്ന് മോചനവും ഇവിടെ നിന്നും ലഭിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അന്ത്യപ്രവാചകനായ നബി തിരുമേനിയുടെ പരമ്പരയിൽപ്പെട്ട ഭീമാ ബീവി മകൻ ഷെയ്ഖ് സയ്യിദ് ഷഹീദ് മാഹീൻ അബൂബക്കർ എന്നിവരുടെ ഖബറുകളാണ് ഭീമാപ്പള്ളിയിൽ ഉള്ളത്. ഭീമാ ബീവിയുടെ പേരിൽ നിന്നാണ് ഭീമാപ്പള്ളി എന്ന പേര് ഉണ്ടാകുന്നത്. ആതുര സേവനവും മത പ്രബോധനവുമായി കേരളം മുഴുവൻ ചുറ്റിയ ഇവർ ഒടുവിൽ തിരുവല്ലം എന്ന സ്ഥലത്ത് എത്തി സ്ഥിരതാമസമാക്കി. മെക്കയിൽ നിന്നാണ് ഭീമാ ബീവിയും മകനും കേരളത്തിലേക്ക് വന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വലിയ വിദഗ്ധനായ ഒരു വൈദ്യനായിരുന്ന മാഹീൻ്റെയും ഭീമാ ബീവിയുടെയും പ്രശസ്തി തെക്കൻ തിരുവിതാംകൂറിൽ വ്യാപിച്ചു. രോഗികളും കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ ഈ അമ്മയും മകനും ആ ദുരിതങ്ങളിൽ നിന്നെല്ലാം കരകയറ്റി. ഇവരോടുള്ള ഇഷ്ടം കൊണ്ടും ആരാധന കൊണ്ടും കുറേ ആളുകൾ ഇസ്ലാമിലേക്ക് മതാരോഹണം നടത്തി. എന്നാൽ സാമൂഹിക ഘടനയിൽ വലിയ മാറ്റങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാകും എന്ന് ഭയന്ന രാജഭരണകൂടം അവരുടെ നിലനിൽപ്പിന് തന്നെ ഇത് ഭീഷണിയായി തീരും എന്ന് ഭയന്നിട്ട് വിദേശികളായ ഇവർക്കെതിരെ ഗൂഢാലോചനകൾ മെനഞ്ഞു. ശ്രീ മാഹീൻ അബൂബക്കർ അവർക്കളെയും കൂട്ടാളികളെയും ചതിയിലൂടെ വെട്ടിക്കൊലപ്പെടുത്തി. മകന്റെ വേർപാടിൽ മനം നൊന്ത് ഭീമാ ബീവി അവർകൾ 40-ാം ദിവസം ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു. ഇവരെ ഖബറടക്കിയ സ്ഥലത്താണ് ഇപ്പോൾ ഭീമാപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. രോഗശമനത്തിന് ഈ പള്ളിയിൽ നിന്നുള്ള പ്രാർത്ഥന ഉത്തമമാണെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു. 100 ആണ്ടുകൾക്ക് മുൻപ് മാലിക് ബിൻ ദിനാറിന് ശേഷം ഇസ്ലാം മത പ്രബോധനത്തിനായി ഇന്ത്യയിലെത്തിയ ഈ പുണ്യാത്മാക്കളുടെ സ്മരണയിൽ വർഷം തോറും ഉറൂസ് ചന്ദനക്കുടം ആഘോഷിക്കുന്നു. സെയ്ദുനിസ ഭീമാ ബീവി അവർകൾ ഒരുപാട് ഡിവൈൻ പവേഴ്സ് ഉള്ള ഒരു മഹത് വ്യക്തിയായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. ശ്രീ സെയ്ദുനിസ ഭീമാ ബീവി അവർകളുടെയും മകനായ ശ്രീ മാഹീൻ അബൂബക്കർ അവർകളുടെയും ഖബറിടമാണ് ഭീമാപ്പള്ളി ദർഗാ ഷെരീഫ്. ഇസ്ലാമിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുകയും ഇസ്ലാം മതപ്രബോധനത്തിന് വേണ്ടി സർവവും ബലിയർപ്പിക്കുകയും ചെയ്ത വിശിഷ്ട വ്യക്തിത്വമാണ് സെയ്ദുനിസ ഭീമാ ബീവി. ഇസ്ലാമിന് വേണ്ടി ഒട്ടേറെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കുകയും ഒടുവിൽ ഇസ്ലാമിന് വേണ്ടിയുള്ള രണാങ്കണത്തിൽ പൊരുതി വീരമൃത്യു വരിക്കുകയും ചെയ്ത വീരരക്തസാക്ഷിയാണ് മാഹീൻ അബൂബക്കർ. ഇപ്രാവശ്യത്തെ ഉറൂസ് മഹോത്സവം December 15 മുതൽ 25 വരെ വിപുലമായ രീതിയിലാണ് ആഘോഷിക്കപ്പെടുന്നത്. December 25 രാവിലത്തെ അന്നദാനത്തോടു കൂടിയാണ് ഈ ആഘോഷം സമാപിക്കുന്നത്. ഭീമാപ്പള്ളിയിൽ എല്ലാ വർഷവും ജമാഅത്തുൽ ആഖിർ മാസം 1 മുതൽ 10 ദിവസം വരെയാണ് ഉറൂസ് എന്ന പേരിൽ വാർഷിക നേർച്ച നടത്തി വരാറ്.
ഭീമാപ്പള്ളി നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ ഓരോന്നും പെരുന്നാൾ പോലെയാണ്. ആബാലവൃത്തം ജനങ്ങളും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് ആനന്ദഭരിതരായി ആർത്തുല്ലസിക്കുന്നത് നമുക്ക് ചുറ്റോട് ചുറ്റും നോക്കിയാൽ കാണാം. സവിശേഷമായ ഈ 10 ദിവസങ്ങളിലും ചന്ദനക്കുടം നേർച്ച, റാത്തീബ്, മതപ്രസംഗം തുടങ്ങി ബഹുവിധ പരിപാടികളും ഉണ്ടായിരിക്കും. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000-ക്കണക്കിന് ആളുകളാണ് പ്രസിദ്ധമായ ഈ ഉറൂസിൽ പങ്കെടുക്കാനായി എത്തിച്ചേരുന്നത്. ഭീമാപ്പള്ളിയുടെ തിരുമുറ്റം ഏത് സമയവും ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞതായിരിക്കും. അവരിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാകും, കുട്ടികളും വൃദ്ധന്മാരും ഉണ്ടാകും. അധികവും ദൂര സ്ഥലങ്ങളിൽ നിന്ന് എത്തിയവരായിരിക്കും. വ്യാഴാഴ്ചയാണ് കൂടുതൽ പ്രധാനപ്പെട്ട ദിവസം. വ്യാഴാഴ്ച വന്നെത്തുന്ന 1,000-ക്കണക്കിന് ആളുകൾ അന്ന് രാത്രി പള്ളിയിൽ കഴിച്ചു കൂട്ടുന്നു. മറ്റു ദിവസങ്ങളിൽ വരുന്നവർ നേർച്ചകൾ കൊടുത്ത് മടങ്ങുന്നു. നേർച്ചകളിൽ പ്രധാനമായത് ചന്ദനക്കുടം നേർച്ച തന്നെയാണ്. വാസനത്തിരികൾ കത്തിച്ചു വെച്ച ചെറിയ മൺപാത്രങ്ങളും അലൂമിനിയം പാത്രങ്ങളും തലയിൽ വെച്ച് വിനയത്തോടെ സമർപ്പിക്കുന്നതാണ് ചന്ദനക്കുടം നേർച്ച. ആബാലവൃദ്ധജനങ്ങളും ഈ നേർച്ചയിൽ പങ്കെടുക്കാറുണ്ട്. ആടുമാടുകൾ, നിലവിളക്കുകൾ, പഴക്കുലകൾ, പണം തുടങ്ങി എന്തും നേർച്ചയായി നൽകാവുന്നതാണ്. ഭീമാപ്പള്ളിയിൽ മാസങ്ങളോളം താമസിക്കുന്ന ഭക്തജനങ്ങളുമുണ്ട്. എന്തെങ്കിലും മുറാദോടെയായിരിക്കും അവരത് ചെയ്യുന്നത്. ഉദ്ദേശശുദ്ധിയാണ് പ്രധാനം. സദുദ്ദേശത്തോടെ വരുന്ന എല്ലാ ആളുകളുടെയും ഉദ്ദേശങ്ങൾ സാധിക്കുന്നു. ഈ പുണ്യസ്ഥലത്ത് വരാനും പ്രാർത്ഥിക്കാനും ഇത് ചിത്രീകരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചു എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ.